ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ മസാലയിൽ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റായിട്ട് മത്തി പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ മീഡിയം സൈസിൽ 16 മത്തി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ഉണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം 250 ഗ്രാം നമ്മൾ വറക്കാനൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് വരഞ്ഞു വെക്കണം. ഒരു പ്ലേറ്റിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് എരിവില്ലാത്ത മുളക് പൊടി എടുത്താൽ മതി. പിരിയൻ മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി, കുരുമുളക് തരിയായിട്ട് പൊടിച്ചതായാലും മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ് ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പുളിവെള്ളമാണ് ചേർക്കുന്നത്. കുടംപുളിയാണ് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ 2 പീസ് കുടംപുളി നല്ലതായിട്ട് കഴുകിയിട്ട് നല്ലതായിട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചായിരുന്നു, ഒരു അരമണിക്കൂർ നേരം. അപ്പോൾ ആ പുളിയൊക്കെ വെള്ളത്തിലിറങ്ങിയേക്കും. അപ്പോൾ ഒരുപാട് പുളി ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഞെരിടണം. ഇതുപോലെ ഒരുപാട് വേണ്ട, കുറച്ച്. അപ്പോൾ ആ പുളിയൊക്കെ ഇറങ്ങിക്കോളും. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പിഴിപുളി ഉണ്ടല്ലോ, വാളൻ പുളി, അത് കുറച്ച് തിക്കായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അത് വേണമെങ്കിലും എടുക്കാം. ഈ മീൻ ആവശ്യത്തിനുള്ള പുളി, ഒരുപാട് വേണ്ട, കുറച്ച് മതി. നമ്മൾ സാധാരണ കൂട്ടാനൊക്കെ വെക്കുമ്പം ചേർക്കുന്ന അത്രയൊന്നും വേണ്ട. അപ്പോൾ ഇത് ലൈറ്റായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സായിട്ടുണ്ട്. ഇനി ഈ മത്തിയിൽ ഇതെല്ലാം പുരട്ടാം. അപ്പം മീൻ എടുക്കുമ്പോഴേ മത്തി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നേരം ഒന്ന് വെച്ചേക്കണം. അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് ചെറിയുള്ളി ചതച്ചിട്ടുണ്ട്. 20 ചെറിയുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ചതയ്ക്കണം. അത്യാവശ്യം വലിപ്പമുള്ള 20 എണ്ണം, ഏകദേശം ഒരു 100 ഗ്രാമിനോടൊക്കെ അടുത്തുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുത്തത്. ഒരു 1.5 ഇഞ്ച് സൈസിൻ്റെ വലിപ്പമുള്ള 1 പീസ് ഇഞ്ചിയും, പിന്നെ മീഡിയം സൈസിലെ 6 വെളുത്തുള്ളിയും, 1 പച്ചമുളകും, 1 തണ്ട് കറിവേപ്പിലയും, ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ചതയ്ക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ മത്തിക്ക് കുറച്ച് ചേർത്തായിരുന്നു, അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ളത് ഉപ്പ്. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ മത്തിക്ക് പാകത്തിന് ഇരിക്കാവും. അപ്പോൾ നമ്മൾ ആ മീൻ മിക്സ് ചെയ്യാൻ നേരത്ത് ആ മീൻ അത്രയും മീൻ പാകത്തിനുള്ള ഇടണ്ട, അതിൻ്റെ പകുതി ഇട്ടാൽ മതി, ബാക്കി ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പം കറക്റ്റായിട്ടിരിക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരു 1-1.5 ടേബിൾ സ്പൂണൊക്കെ വരുന്ന പോലെ. എന്നിട്ട് കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വാഴയില എടുക്കണം, നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിലോട്ട് ആദ്യമേ ഇതൊന്ന് നിരത്തി കൊടുക്കാം ലൈറ്റായിട്ട്. ചതച്ച മുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ശകലം കൂടെ ഒക്കെ കൂട്ടിയെടുക്കാം, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇനി മീൻ ഓരോന്നും നിരത്തി കൊടുക്കാം. ഇപ്പോൾ ഇത്രയും നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ബാക്കി ഇരിക്കുന്നതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആ പുളിവെള്ളമുണ്ട്, അതും കൂടെ ചേർത്ത് വേണം വെക്കാൻ. ബാക്കി ഇരിക്കുന്ന പുളിവെള്ളവും ഒഴിച്ചേക്കാം. ഇതിൻ്റെ മുകളിലും കുറച്ച് കറിവേപ്പില. ഇതിപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ശകലം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂണൊക്കെ വരുന്ന പോലെ. അപ്പോൾ ആദ്യമേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇതൊന്നും നല്ലതായിട്ട് ചൂടായിട്ട് വരട്ടെ. പിലയൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളത് എടുക്കണം. ഇതിപ്പോൾ ഒന്നും ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു ഒരു ഇല കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇത് പതുക്കെ ഇരുന്ന് ഒന്ന് ഫ്രൈ ആയി വരണം. ഇലയൊക്കെ ഒന്ന് നല്ലതായിട്ട് വാടി മുരിഞ്ഞൊരു ബ്രൗൺ കളറാവണം ഒരു സൈഡ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഇലയൊക്കെ എടുക്കണം, അപ്പോഴേ ഉള്ളൂ സൈഡൊക്കെ കവറാവുന്നത്. അപ്പോൾ ഇല വാടിയപ്പോൾ ഒന്ന് ചുരുങ്ങിയത് കൊണ്ട് ഞാൻ വേറൊരു പീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ആവി അധികം പോവാതിരിക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ വേറെ ഒരു ഇല ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പ്ലേറ്റ് വെച്ചിട്ട് ഇനി കമത്തിയിടാം. ഇത് കറക്റ്റായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ മറ്റേ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞ് വരണം. വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ശകലം ഒഴിച്ചു കൊടുക്കാം. ലൈറ്റായിട്ട് സൈഡിലൊക്കെ ഒന്ന് ഒഴിക്കാം, ഒരുപാട് വേണ്ട. അപ്പോൾ അത് നമ്മൾ ആ തിരിച്ചിട്ട വശം കൂടെ ഒന്ന് ആവട്ടെ. അപ്പോൾ ഓയിൽ തീരെ വേണ്ടാന്നുള്ളവർ ഈ സമയത്തൊന്നും ഓയിൽ ഒഴിച്ചു കൊടുക്കണമെന്നില്ല. ആദ്യമേ ഒരു ലൈറ്റായിട്ട് ഒഴിച്ചാലും മതി, അങ്ങനെ വേണമെങ്കിലും നമുക്ക് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഒരു വശം തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെയൊക്കെ ഇടയിലിടാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്.
ഇതുപോലെ കറുപ്പ് കറുപ്പ് അവിടെ ഇവിടെ ഇരിക്കുന്നതിന് കരിഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു രീതിയാവുന്നിടം വരെ പൊള്ളിക്കണം. ഇലയെ പൊള്ളിച്ചതുകൊണ്ട് ഇത് കരിയത്തൊന്നുമില്ല, കരിഞ്ഞ ടേസ്റ്റ് ഒന്നും വരത്തില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിൽ നിന്നും മത്തി പൊള്ളിച്ച് നോക്കണം. നല്ല ടേസ്റ്റ് ആയതിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.